ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ മൂവി 2009 റിലീസായ ഐ ഗീവ് മൈ ഫസ്റ്റ് ലവ് ടു യു. ഇതൊരു നല്ല റൊമാൻറ്റിക് ലവ് സ്റ്റോറിയാണ്. കുഞ്ഞുനാൾ മുതൽ സ്നേഹിച്ച് വളർന്ന രണ്ട് കൂട്ടുകാരുടെ കഥയാണ് ഇതിൽ പറയുന്നത്. ഈ മൂവി ഉറപ്പായും നിങ്ങളുടെ ഹൃദയത്തിൽ തൊടും. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് കമൻറ്റിൽ ഒരു ഹായ് എങ്കിലും അയക്കണേ. ഇത് ചാനലിന് വളരെയധികം സപ്പോർട്ട് ചെയ്യും. നമുക്ക് കഥയിലേക്ക് പോകാം. നമ്മുടെ മെയിൻ ക്യാരക്ടർ തക്കുമോൻ, അവൻ നമ്മോട് പറയുകയാണ്, മറ്റുള്ളവരെ അപേക്ഷിച്ച് എൻ്റെ കയ്യിൽ കുറച്ച് സമയമേ ബാക്കിയുള്ളൂ. എനിക്ക് വേസ്റ്റ് ചെയ്യാൻ സമയമില്ല. എൻ്റെ കയ്യിലുള്ള ഓരോ നിമിഷവും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നവൻ പറയും. അവൻ്റെ കൂടെ ഉള്ളത് മയു. രണ്ടുപേരും കുട്ടിക്കാലം മുതലേ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പോൾ നമുക്ക് തക്കുമോയുടെ കുട്ടിക്കാലം കാണാം. അവൻ്റെ കൂടെ നമുക്ക് കുഞ്ഞു മയുവിനെയും കാണാം. കുഞ്ഞു മയു ഒരു നഴ്സിനെ പറ്റിക്കാനിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കുഞ്ഞു തക്കുമോ അവളുടെ ട്രാപ്പിൽ വന്നുപെടും. അവൾ കാണിച്ച കുരുത്തക്കേടിൽ വന്നുപെട്ട തക്കുമോയോട് മയു സോറി പറയും. ഇതിനുശേഷം അവർ വളരെ നല്ല ഫ്രണ്ട്സായിത്തീരുന്നു. ഇവിടെ നമുക്ക് കാണാം, തക്കുമോയും മയുവും ഡോക്ടർ പേഷ്യൻ്റ് കളിക്കുകയാണ്. മയു തക്കുമോയെ ചെക്കപ്പ് ചെയ്യുകയാണ്. ഇവരുടെ ഈ മൂമെൻറ്റ്സ് വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു. തക്കുമോ നമ്മളോട് പറയും, അന്ന് എനിക്ക് 8 വയസ്സായിരുന്നു. അന്ന് ഞാനും മയുവും ഹോസ്പിറ്റലിൽ നിന്ന് ഫയർ വർക്ക്സ് കാണുകയായിരുന്നു. ഞാൻ അമ്മയെയും അച്ഛനെയും വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അവനത് കേൾക്കാനിടയായത്. തക്കുമോയുടെ പേരൻസ് ഡോക്ടറിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഡോക്ടർ അവരോട് പറയും, തക്കുമോ ഇനി കുറച്ചുനാൾ കൂടിയേ ജീവനോടെ ഉണ്ടാവൂ. അവൻ വളരും തോറും അവൻ്റെ ഹാർട്ടിലേക്ക് ലോഡ് കൂടും. അങ്ങനെ വന്നാൽ ഒരിക്കൽ ഹാർട്ട് നിന്ന് പോകാൻ വരെ ചാൻസ് ഉണ്ട്. തക്കുമോയുടെ അച്ഛൻ ചോദിക്കും അവൻ്റെ കയ്യിൽ ഇനി എത്ര സമയം കൂടി ഉണ്ടെന്ന്. ഡോക്ടർ പറയും, നിങ്ങൾ കൃത്യമായി പ്രിക്കോഷൻസ് എടുത്താൽ അവൻ 20 വർഷം കൂടി ജീവനോടെ കാണും. ഇവരുടെ ഈ കോൺവെർസേഷൻ കുഞ്ഞു തക്കുമോയും മയുവും വെളിയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട് അവളുടെ കണ്ണുകൾ നിറയും. അവൻ്റെ ഈ അവസ്ഥ കാരണം അവനെ കുഞ്ഞിലേ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരും. അവൻ ആ വയസ്സിലും ഡയപ്പർ ഇട്ട് കിടക്കേണ്ടി വരും. ഇതവന് കൂടുതൽ ബുദ്ധിമുട്ടാണ്. അവൻ്റെ പേരൻസിനും ഇതെല്ലാം കാണുമ്പോൾ വളരെ വിഷമമായിരുന്നു. അവൻ്റെ അച്ഛൻ പറയും, നിന്റെ വേദന എനിക്കെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മുഴുവൻ വേദനയും സഹിച്ചാനേന്ന്. ഡോക്ടർ നഴ്സിനോട് പറയും, എന്നോട് ക്ഷമിക്കണം, എൻ്റെ മകൾ കാണിച്ച കുസൃതിയാണത്. ഞാൻ വളരെ വിഷമത്തിലാണ്. അവളുടെ അമ്മയെയും എനിക്ക് രക്ഷിക്കാനായില്ല, ഇപ്പോൾ അവളുടെ കൂട്ടുകാരനെയും. ഒരിക്കൽ കുഞ്ഞു മയു പാർക്കിൽ എന്തോ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ അടുത്തേക്ക് കുഞ്ഞു തക്കുമോയും വരും. ആക്ച്വലി അവൾ ഒരു 4-leaf plant clover കണ്ടുപിടിക്കുകയായിരുന്നു. തക്കുമോ ചോദിക്കുമ്പോൾ അവൾ പറയും, എനിക്ക് ആ പ്ലാന്റ് കിട്ടുകയാണെങ്കിൽ ഒരു വരം ചോദിക്കാമായിരുന്നു. അപ്പോൾ തക്കുമോ പറയും, എനിക്ക് ആ ചെടി കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊരു ആസ്ട്രോനോട്ട് ആകണം എന്ന വരം ചോദിക്കും. പിന്നെ നിന്നെ കല്യാണം കഴിക്കുകയും വേണം. പ്ലാന്റ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞു തക്കുമോയ്ക്ക് അത് കിട്ടും. തക്കുമോ വിഷ് ചോദിക്കുന്നതിന് മുന്നേ മായു ആ ചെടി തട്ടിപ്പറിക്കും. എന്നിട്ട് അവൾ വരം ചോദിക്കും. അവൾ ഉച്ചത്തിൽ പറയും, ദൈവമേ അവനെ കൊല്ലരുതേ, പ്ലീസ് തക്കുമോയെ രക്ഷിക്കണേ ദൈവമേ, അവൻ്റെ അസുഖം മാറ്റിക്കൊടുക്കണേ, പ്ലീസ് 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 എന്ന് പറഞ്ഞ് അവൾ കുറേ കരയും. കുഞ്ഞു തക്കുമോ അവളുടെ അടുത്ത് വരും. എന്നിട്ട് അവളെ ശാന്തയാക്കാൻ കിസ് ചെയ്യും. കുഞ്ഞു തക്കുമോ അവളെ കല്യാണം കഴിക്കാൻ പ്രപ്പോസ് ചെയ്യുകയും ചെയ്യും. കുഞ്ഞു മയു എക്സൈറ്റഡ് ആയിരുന്നു. അവളുടെ വീട്ടിലെ കർട്ടൻ ക്ലോത്ത് കൊണ്ട് അവളൊരു വെഡ്ഡിംഗ് ഡ്രസ്സ് ഉണ്ടാക്കി. അവളുടെ അച്ഛൻ ഇത് കണ്ട് ഷോക്കായിപ്പോയി. അവൾ അച്ഛനോട് പറയും, തക്കുമോ എന്നെ പ്രപ്പോസ് ചെയ്തെന്ന്. ഒരിക്കൽ കുഞ്ഞു തക്കുമോ പാർക്കിലിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് ഒരു ഫുട്ബോൾ ഉരുണ്ടുവരും. അവൻ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങും. ഇത് കാരണം അവൻ്റെ ശരീരം വീക്കാവുകയും ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടിയും വന്നു. അവൻ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പോൾ അവൻ ഓർമ്മിക്കും അവൻ കുഞ്ഞു മയുവിനെ കല്യാണം കഴിച്ചോളാമെന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്തത്. ഈ രീതിയിൽ അവൻ മരിക്കാൻ പാടില്ല എന്നും. അങ്ങനെ അവൻ തിരിച്ചു വരും. ഇപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞു. തക്കുമോ ഇപ്പോൾ ഹൈസ്കൂളിലാണ്. അവൻ ഡോക്ടറിൻ്റെ അടുത്ത് ചെക്കപ്പിന് വന്നിരിക്കുകയാണ്. ഈ 2 ദിവസം ഇടവിട്ട് അവൻ അവിടെ ചെക്കപ്പിന് വരണം എന്നതാണ് കണ്ടീഷൻ. ചെക്കപ്പിന് ശേഷം എല്ലാം ഓക്കെ ആണെന്ന് ഡോക്ടർ പറയും. സോ അവൻ ഇനി സ്കൂളിലേക്ക് തിരിച്ചു പോകാം. അവൻ സ്കൂളിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവൾ അവന് വേണ്ടി അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ റിലേഷൻഷിപ്പ് ഏജിനൊപ്പം ഡീപ്പായിക്കൊണ്ടേയിരുന്നു. മയുവിനോട് അവൻ തമാശയ്ക്ക് പറയും, നിനക്ക് ഓരോ ദിവസം കഴിയും തോറും തടി കൂടിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ എന്നവൻ പറയും.
നീയും ഇപ്പോൾ വലുതായിക്കൊണ്ടിരിക്കുകയല്ല എന്ന് അവളും പറയും. ഇങ്ങനെ പരസ്പരം കളിയാക്കി അവർ കുറേ ചിരിക്കും. അന്നത്തെ അവരുടെ ദിവസം വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. മയു അവളുടെ സ്കൂളിങ്ങിൽ അത്രയ്ക്ക് സ്മാർട്ടല്ലായിരുന്നു. അവളോട് ടീച്ചർ ചോദ്യം ചോദിക്കുമ്പോൾ തക്കുമ അതിന് ആൻസർ പറഞ്ഞു കൊടുക്കും. ആ ക്വസ്റ്റ്യൻ വളരെ ഹാർഡായിരുന്നു. ടീച്ചറിന് മനസ്സിലാവും അത് തക്കുമ പറഞ്ഞതാണെന്ന്. ടീച്ചർ പറയും, തക്കുമ നിന്നെ എപ്പോഴും രക്ഷിക്കാൻ കാണില്ല എന്ന് ഓർക്കണമെന്ന്. എനിക്കറിയാമെന്ന് അവൾ ഉത്തരം കൊടുക്കും. അന്ന് സ്പോർട്സ് ടൈമിൽ അവൾ ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തക്കുമ ഇതെല്ലാം നോക്കി മാറിയിരിക്കുകയായിരുന്നു. കുറച്ച് കുട്ടികൾ അവളുടെ ഇന്നേഴ്സ് കാണാൻ വേണ്ടി അവളുടെ പുറത്തേക്ക് വെള്ളം കോരി ഒഴിക്കും. അപ്പോൾ തക്കുമ അവിടേക്ക് വരും, എല്ലാവനും നല്ല തല്ലു കൊടുക്കും. തക്കുമയ്ക്ക് ഇങ്ങനെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആകാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അവൻ്റെ ജീവന് തന്നെ ഭീഷണിയാണ്. എന്നിട്ടും അവൻ ആ കുട്ടികളോട് അടികൂടും. അവൾ ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? തക്കുമ പറയും, നിന്നെ ആദ്യം ഞാൻ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവൾ അപ്സെറ്റായി. ഇനി അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ മയു അവനെ ബോഡി കാണിക്കാൻ തുടങ്ങും. തക്കുമ എക്സൈറ്റഡായി അവളോട് സ്റ്റോപ്പ് ചെയ്യാൻ പറയും. മതി മതി, എനിക്ക് നെഞ്ചുവേദനിക്കുന്നു എന്ന് പറയും. മയു തമാശയ്ക്ക് പറയും, നമ്മളിത് ഇനി ഒരിക്കലും വീണ്ടും ആവർത്തിക്കില്ല എന്ന്. തക്കുമ അവളെ ടീസ് ചെയ്യാൻ അവളെ ചേസ് ചെയ്യും. അടുത്തടുത്ത് വന്നപ്പോൾ തക്കുമ അവളെ കിസ് ചെയ്യും. ഫ്രണ്ട്സ്, തക്കുമ നമ്മളോട് പറയും, അന്ന് എനിക്ക് നല്ല നെഞ്ചുവേദന വന്ന ദിവസമായിരുന്നു. ലാസ്റ്റ് ടൈം ഞാൻ ഹോസ്പിറ്റലായിരുന്നപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തതാണ്, ഇനി അഥവാ വെളിയിൽ വന്നാൽ മയുവിൻ്റെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യുമെന്നും അവളെ കിസ് ചെയ്യണമെന്നതും അവൻ്റെ ആഗ്രഹമായിരുന്നുവെന്നും. അവൻ്റെ ആ വിഷ് കംപ്ലീറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ തക്കുമ അവളുമായി ബ്രേക്കപ്പ് ചെയ്യാൻ തീരുമാനിക്കും. അവൻ പറയും, ഞാൻ അവളുടെ കൂടെ ഉള്ളിടത്തോളം അവൾ എന്നെ ഓർത്ത് വറി ചെയ്തുകൊണ്ടേയിരിക്കും. അവളുടെ മുഴുവൻ ലൈഫും എന്നെ ഓർത്ത് വറി ചെയ്ത് തീർക്കാനുള്ളതല്ല എന്ന്. ഇന്നല്ലെങ്കിൽ ഒരിക്കൽ ഞാൻ എല്ലാവരെയും വിട്ടുപോകും. സോ അവൾ ഈ രീതിയിൽ തുടരാൻ പാടില്ല. മയുവിനെ അവന് ഡയറക്റ്റ്ലി ബ്രേക്കപ്പ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അവൻ ഹയർ സ്റ്റഡീസിന് കട്ട് ഓഫ് മാർക്ക് കൂടുതലുള്ള ഒരു സ്കൂൾ സെലക്ട് ചെയ്യും. മയുവിനെക്കുറിച്ച് നമുക്കറിയാമല്ലോ, പാവം പഠിത്തത്തിൽ വളരെ പിറകിലാണ്. അതുകൊണ്ട് തന്നെ അവൾക്കൊരിക്കലും അവൻ്റെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുകയില്ല. അവൻ ഒറ്റയ്ക്ക് പോയി ആ സ്കൂളിലെ ബോർഡിങ്ങിൽ നിൽക്കാൻ പോവുകയാണ്. അവൻ്റെ പേരൻസ് ഇതോർത്ത് വളരെ വറിഡായിരുന്നു. അവൻ്റെ അമ്മയ്ക്ക് തോന്നി ചിലപ്പോൾ മയു ആ സ്കൂളിലേക്ക് പോകുന്നത് കൊണ്ടാകുമെന്ന്. അതറിയാൻ അമ്മ മയുവിനെ പോയി കാണും. എന്നിട്ട് മയുവിനോട് പറയും, നീ ആ സ്കൂളിലേക്ക് പോവല്ലേ എന്ന്. മയു തക്കുമ പോകുന്ന സ്കൂളിനെക്കുറിച്ച് അറിഞ്ഞത് തന്നെ അപ്പോഴാണ്. മയു പറയും, ആ സ്കൂളിലേക്ക് ഒരിക്കലും എനിക്ക് അഡ്മിഷൻ കിട്ടില്ല, കാരണം ഞാൻ അത്രയ്ക്ക് സ്മാർട്ടൊന്നുമല്ല എന്ന്. അതിനുശേഷം അവരുടെ സ്കൂളിൽ എൻട്രൻസ് എക്സാം നടക്കും. മയു തക്കുമയോട് പറയും, ഞാൻ കുറേ ശ്രമിച്ചു, പക്ഷെ നിൻ്റെ സ്കൂളിൽ എനിക്ക് ഒരിക്കലും അഡ്മിഷൻ കിട്ടുകയില്ല. ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി ചെയ്തതുകൊണ്ട് എനിക്കൊന്നും തന്നെ എഴുതാനും കഴിഞ്ഞില്ല. അതിനു മുമ്പ് അവളുടെ പ്ലാൻ മറ്റൊന്നായിരുന്നു എന്നും അവൾ പറയും. അപ്പോൾ തക്കുമ അവളോട് ചോദിക്കും, ഇനി നീ എന്ത് ചെയ്യും? അവൾ അറിയില്ല എന്ന് പറയും. അവൻ അവളെ വിഷമത്തോടെ നോക്കും. അവൾ ചിരിച്ചുകൊണ്ട് ഗുഡ് ബൈ പറഞ്ഞു പോവും. അന്ന് രാത്രി അവരൊന്നിച്ചുള്ള എല്ലാ ഫോട്ടോസും എടുത്തു വെച്ച് നോക്കി അവൻ റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അവൻ ചെയ്തത് ശരിയാണോ എന്ന്. അങ്ങനെ അവൻ അടുത്ത സ്കൂളിലേക്ക് ചെല്ലും. അവിടെ സ്റ്റേജിലേക്ക് സ്റ്റുഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവിനെ വിളിക്കും. വന്നത് മറ്റാരുമല്ല, മയു തന്നെയാണ്. അവൾ ഡയസിലേക്ക് വരും. അവൾ അവനെ തിരഞ്ഞു കണ്ടുപിടിക്കും. മയു അവളുടെ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരെയും വെൽക്കം ചെയ്യാനല്ലേ അവളെ ഡയസിലേക്ക് വിളിച്ചത്. പക്ഷെ മയു തക്കുമോയോട് സംസാരിക്കാൻ തുടങ്ങും. നിനക്കെന്ത് തോന്നി? നിൻ്റെ കൂടെ ഇവിടെ വരില്ല എന്നോ? നിന്നെ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്ക് വിടില്ല. എന്നെ വിട്ടിട്ട് പോകാമെന്ന് നീ ഒരിക്കലും വിചാരിക്കുകയും വേണ്ട. ഞാൻ ഫുൾ ടൈം യൂസ് ചെയ്ത് പഠിച്ച് ഞാൻ ഈ സ്കൂളിൽ അഡ്മിഷൻ എടുത്തു. ഞാൻ നിൻ്റെ വൈഫാകാനാണ് ആഗ്രഹിച്ചത്. നിന്നെ കാരണം എനിക്കിതെല്ലാം ചെയ്യേണ്ടി വന്നു. മയുവിനെ സ്റ്റേജിൽ നിന്നും അവർ ഇറക്കി വിടും. മയു തക്കുമോ ഇവരുടെ ജോഡി കണ്ട് സ്കൂളിലുള്ളവരെല്ലാം ചിരിക്കുകയായിരുന്നു. ഇവരെപ്പറ്റി ഇപ്പോൾ സ്കൂളിലുള്ള എല്ലാവർക്കും അറിയാം. ഫ്രണ്ട്സ്, ഇവിടെയുള്ള മറ്റൊരു ക്യാരക്ടർ കാവുവിനെ മീറ്റ് ചെയ്യാം. ഇവൻ വളരെ കോൺഫിഡൻറ്റ്, ചാമിങ്, ഫ്ലേർട്ട് ടൈപ്പായിരുന്നു. അവൻ തക്കുമോയെയും മയുവിനെയും നോട്ടീസ് ചെയ്യും. മയു ആർച്ചറിയിൽ വളരെ ബെസ്റ്റായിരുന്നു. അവൾ വളരെ ടാലൻറ്റഡ് ആണല്ലോ എന്ന് തക്കുമയുടെ ഫ്രണ്ട് ചോദിക്കും. അവൾ എപ്പോഴും വളരെ സ്മാർട്ടാണ്, പക്ഷെ എൻ്റെ പുറകെ നടന്ന് ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നവൻ പറയും. ഒരിക്കൽ തക്കുമോയും മയുവും വെളിയിൽ കറങ്ങാൻ വന്നതായിരുന്നു. മയു അവനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അവൾ പറയും, നമുക്കിങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്.
മറ്റുള്ളവർ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അവൾ അവരെ മൈൻഡ് ചെയ്തതേയില്ല. ആരൊക്കെ കണ്ടാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് മട്ടില്ലായിരുന്നു. തക്കുമോ ഡോക്ടറിനെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. ഈ ഡോക്ടർ മയുവിൻ്റെ അച്ഛനാണ്. തക്കുമോ ഡോക്ടറിനോട് ചോദിക്കും, എനിക്ക് എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്താൽ വല്ല കുഴപ്പവുമുണ്ടോ എന്ന്. അവൻ ആരുടെ കൂടെ ഇൻറ്റിമേറ്റ് ആവുന്നതിനെ പറ്റിയുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ഇത് കേട്ട അദ്ദേഹം ഭയങ്കരമായി ദേഷ്യപ്പെടും. അയാൾക്ക് അവനെ കൊല്ലാനാണ് തോന്നിയത്. പക്ഷേ അദ്ദേഹം ദേഷ്യം കൺട്രോൾ ചെയ്ത് അവനോട് പറയും, ഞാൻ നിന്നോട് ആസ് എ ഫാദർ അല്ല ആസ് എ ഡോക്ടർ മറുപടി നൽകാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് എത്ര അകന്നു നിൽക്കുന്നുവോ അത്ര തന്നെ നിനക്ക് ജീവൻ നിലനിർത്താം എന്ന് അദ്ദേഹം പറയും. തക്കുമോ അദ്ദേഹത്തോട് പറയാൻ, അപ്പോൾ എനിക്ക് ഇൻറ്റിമേറ്റ് ആകാൻ കഴിയില്ല, അതിൻ്റെ അർത്ഥം എനിക്ക് അവളെ കല്യാണം കഴിക്കാനും കഴിയില്ല. മയുവിന് ഈ കാര്യം മനസ്സിലായതേയില്ല. അവൾ എപ്പോഴും അവനെ തൂങ്ങിയേ നടക്കാറുള്ളായിരുന്നു. രണ്ടുപേരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഒരു പഴയ ഫ്രണ്ടിനെ അവർ കാണും. അവളുടെ പേര് തെരു എന്നാണ്. തെരുവിൻ്റെയും കണ്ടീഷൻ തക്കുമോയെ പോലെയാണ്. അവൾക്കും എപ്പോൾ വേണമെങ്കിലും പ്രോബ്ലംസ് വരാം. അവർ ഇരുവരും പാർക്കിലിരുന്ന് കുറേ സംസാരിക്കും. അവൾ പറയും, തക്കുമോയുടെയും മയുവിൻ്റെയും ജോഡിയെക്കുറിച്ച് ഞാനും നഴ്സുമാരും ഹോസ്പിറ്റൽ എപ്പോഴും നിങ്ങളുടെ ജോഡിയെ കളിയാക്കുമായിരുന്നു എന്ന്. തെരുവിന് ഈ അടുത്തൊരു ഹാർട്ട് അറ്റാക്ക് വന്നിരുന്നു എന്ന് അവൾ പറയും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണമെന്നും അവൾ പറയും. തക്കുമോയും തെരുവും കുറേ നേരം സംസാരിച്ചു കൊണ്ടിരുന്നത് കാരണം മയു ഇത് കണ്ട് ജലസായിരുന്നു. മയു ഇപ്പോൾ അവനുമായി പിണക്കത്തിലാണ്. തിരിച്ചു വരുമ്പോൾ തക്കുമോ ഇതിനെപ്പറ്റി പറഞ്ഞ് അവളെ കുറേ കളിയാക്കും. നെക്സ്റ്റ് ഡേ മയു അറിയാതെ തക്കുമോ സ്കൂൾ ബങ്ക് ചെയ്തു. അവൻ തെരുവിനെ കാണാൻ പോയിരിക്കുകയാണ്. അതേ ദിവസം കാവു മയുവിനെ അപ്രോച്ച് ചെയ്യും. അവളുടെ ഫ്രണ്ടാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയും. സ്കൂൾ ലൈഫ് നമുക്കൊരുമിച്ച് എൻജോയ് ചെയ്യാമെന്നും അവളോട് പറയും. മയു അവൻ്റെ ചോദ്യങ്ങൾക്ക് ഒരു റെസ്പോൺസും കൊടുത്തില്ല. അന്ന് രാത്രി തക്കുമോയും കാവും നേർക്കുനേർ കാണും. കാവു അവനോട് പറയും, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്നോ. എനിക്ക് നിൻ്റെ കണ്ടീഷനെ പറ്റി നല്ലോണം അറിയാം. നീ എത്രയൊക്കെ ശ്രമിച്ചാലും എന്നെങ്കിലും ഒരിക്കൽ നീ എല്ലാവരെയും ഒറ്റയ്ക്കാക്കി പോകും. കാവുവിന് മയുവിനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് അവൻ അറിഞ്ഞത് തക്കുമോയും മയുവും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. നീ മരിച്ചു കഴിയുമ്പോൾ അവൾക്കത് സഹിക്കാൻ കഴിയില്ല. അവൻ പറയും, എൻ്റെ അച്ഛനും പെട്ടെന്നാണ് മരിച്ചത്. എനിക്കും അമ്മയ്ക്കും അതിൽ നിന്ന് കരകയറാൻ കുറേ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നുവെന്ന്. മയു അങ്ങനെ ഹേർട്ടാവുന്നത് നിനക്കിഷ്ടമാണോ? പെട്ടെന്ന് നീ അവളുമായി ബ്രേക്കപ്പ് ചെയ്യണം, എന്നാലേ അവൾക്ക് മൂവ് ഓൺ ചെയ്യാൻ കഴിയുകയുള്ളെന്ന് കൗ അവനോട് പറയും. അത് ശരിയാണെന്ന് തക്കുമോയ്ക്കും തോന്നും. തക്കുമ കുഞ്ഞായിരുന്നപ്പോൾ പെട്ടെന്ന് മരിക്കുമെന്ന് അവന് തോന്നിയിരുന്നു. അന്ന് അവൻ ഒരു ഡ്രോയിങ് ഉണ്ടാക്കിയിരുന്നു. അതിൽ അവൻ്റെ വില്ലാണ്. ഇപ്പോൾ അവനത് അവൻ്റെ ഗുഡ് ലക്ക് ചാമായി എപ്പോഴും കയ്യിൽ സൂക്ഷിക്കാറുണ്ട്. തെരുവിന് ആ ഗുഡ് ലക്ക് ചാം കൊടുക്കാൻ വേണ്ടി അവൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ മയു അവനെ വഴിയിൽ വെച്ച് കാണും. മയു ചോദിക്കുമ്പോൾ അവൻ പറയും, അവൾ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്കല്ലേ ഇരിക്കുന്നത്, ഒറ്റയ്ക്കിരിക്കുന്നവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞ് അവൻ ഹോസ്പിറ്റലിലേക്ക് പോകും. അപ്പോൾ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ആ വില്ല് അറിയാതെ താഴെ വീഴും. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവൻ ആ വിൽ മിസ്സായത് മനസ്സിലാക്കും. അന്ന് തക്കുമോ അവളെ കാണാൻ വന്നത് കണ്ട് തെരുവിന് വളരെ സന്തോഷമായി. അവൾ അവനോട് പറയും, നീ വളരെ ലക്കിയാണ്, നിനക്ക് മയുവിനെ പോലെ ഒരു കൂട്ട് കിട്ടിയതുകൊണ്ട്. എനിക്കിന്ന് വരെ ഒരു ബോയ് ഫ്രണ്ട് പോലും ഉണ്ടായിട്ടില്ല. അവളുടെ കയ്യിൽ ഇനി എത്ര സമയമുണ്ടെന്ന് അവൾക്കറിയില്ല. അവൾ ഒരാഗ്രഹം തക്കുമോയോട് ചോദിക്കും, എനിക്കൊരു കിസ് വേണം, അത് കിട്ടാതെ എനിക്ക് മരിക്കാൻ വയ്യ. തക്കുമോയ്ക്ക് അത് നിരസിക്കാൻ കഴിഞ്ഞില്ല. തെരു അന്ന് വളരെ സന്തുഷ്ടയായിരുന്നു. രാത്രി അവൻ ഒറ്റയ്ക്കിരുന്നപ്പോൾ മയു അവിടേക്ക് വരും. അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും അവൻ അവളോട് കൺഫസ് ചെയ്യും. മയു അവനോട് പിണങ്ങി എന്നിട്ട് പറയും, നിനക്ക് പറ്റില്ല എന്ന് പറയാമായിരുന്നു. തക്കുമോ പറഞ്ഞു, എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഞാൻ എപ്പോൾ വേണമെങ്കിലും മരിക്കുമെന്ന് ഓർത്ത് എപ്പോഴും ആസ് എ സിമ്പതി നിനക്ക് എന്നോട് പറ്റില്ല എന്ന് പറയാൻ കഴിയില്ല. എപ്പോഴും ഞാനാണ് നിന്നോട് ഐ ലവ് യു പറയുന്നത്. മയു പറയും, ഞാൻ നിന്നെപ്പറ്റി എന്താ ആലോചിക്കുന്നതെന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന്. തക്കുമോയുടെ വിൽ അവൾ തിരിച്ചവന് കൊടുക്കും. നമ്മൾ ഇനി ബ്രേക്കപ്പ് ചെയ്യേണ്ട സമയമായെന്ന് തക്കുമോ അവളോട് പറയും. അവളും അതിന് സമ്മതിക്കും. മയുവിന് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് പോവും. നെക്സ്റ്റ് ഡേ
അവൻ സ്കൂളിൽ വരുമ്പോൾ അവളൊന്നും മിണ്ടിയതേയില്ല. ഇപ്പോൾ അവൻ എപ്പോഴും ഒറ്റയ്ക്കാണ്. നെക്സ്റ്റ് ഡേ അവൻ തെരുവിനെ കാണാൻ ചെല്ലുമ്പോൾ അവൾ ബെഡിലില്ല. അപ്പോഴാണ് അവൻ അറിയുന്നത് രാത്രി അവൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നെന്നും അവൾ രാത്രി തന്നെ മരിച്ചുപോയെന്നും. അവൻ അത് കേട്ട് ഭയങ്കര വിഷമം വരും. അപ്പോൾ അവൻ്റെ ഹാർട്ട് കൂടുതൽ വഷളാവുകയും ചെയ്യും. മയു അവളുടെ ആർച്ചറി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടേക്ക് കൗ വരികയും അവളെ പ്രപ്പോസ് ചെയ്തിട്ട് പറയും, എൻ്റെ ഗേൾഫ്രണ്ട് ആവുമെന്ന്. നിനക്കെപ്പോഴും തക്കുമ്മയുടെ കൂടെ ജീവിക്കാൻ കഴിയുകയില്ല. മയു അവൻ്റെ കരണ താഞ്ഞടിക്കും. എന്നിട്ട് പറയും, നിനക്കൊരു ഐഡിയ പോലുമില്ല നമ്മൾ സ്നേഹിച്ചവർ പോയി കഴിഞ്ഞാൽ എന്താണ് ഫീലാവുന്നതെന്ന്. നിനക്കെന്നെ ഇഷ്ടമാണോ എന്ന് കൗ ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടിയില്ല. അതിനർത്ഥം നിനക്കെന്നെ ഇഷ്ടമാണ്. അവൻ പറയും, നീ നല്ലവളാണ്, നിനക്കേറ്റവുമധികം ഇഷ്ടം തക്കുമോയോടുമാണ്. ഇപ്പോൾ തക്കുമോയ്ക്ക് മനസ്സിലായി ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ എന്തുമാത്രം വേദനയുണ്ടാവുമെന്ന്. മയുവിനോട് ഇങ്ങനെ ബ്രേക്കപ്പ് ചെയ്യാൻ പാടില്ല എന്നും അവന് തോന്നും. അവൻ കൗവിനെ വന്ന് കണ്ടു പറയും, ഇനി നീ മയുവിനെ ശല്യപ്പെടുത്തരുത്, നമുക്കൊരു റേസ് നടത്താം. അതിൽ ഞാൻ ജയിച്ചാൽ നീ അവളുടെ പുറകെ നടക്കുന്നത് നിർത്തണം. തക്കുമോ തോറ്റാൽ ഞാൻ പിന്നെ നിങ്ങളുടെ വഴിയിൽ തടസ്സം നിൽക്കുകയില്ല. കൗ റേസിങ്ങിൽ ബെസ്റ്റാണ്. പക്ഷേ തക്കുമോ അവൻ്റെ ഫുൾ എഫേർട്ട് എടുത്ത് ആ റേസിലോടും. അവൻ്റെ മുഴുവൻ ശക്തിയും എടുത്ത് അവൾക്ക് വേണ്ടി അവൻ ആ റേസ് ജയിക്കും. പ്രോമിസ് ഇസ് എ പ്രോമിസ്. മായുവിനെ നീ ഇനി വെറുതെ വിടണം എന്ന് പറഞ്ഞ് അവൻ തളർന്ന് അവിടെ കിടന്നു. തക്കുമോ അന്ന് രാത്രി അവളുടെ ജനലിന് വെളിയിൽ വന്ന് വിളിക്കും. അവൻ മയുവിനോട് പറയും, ഈ നിലാവത്ത് നമുക്കൊരു വാക്കിന് പോയാലോ എന്ന്. മയു അവനോട് ക്ഷമിച്ച് അവനോടൊപ്പം പോകും. നടന്ന് നടന്ന് അവർ അവളുടെ ആർച്ചറി റൂമിൽ വരും. ഞാൻ നിൻ്റെ കൂടെ ആർച്ചറി ക്ലാസ്സിൽ ചേരാനിരുന്നതാണ്. നീ ആർച്ചറി ഡ്രസ്സിൽ ഭയങ്കര സുന്ദരിയാണെന്നും അവൻ പറയും. മയുവിന് നാണം വരും. അവിടെ വെച്ച് അവർ തമ്മിൽ ഇൻറ്റിമേറ്റ് ആകും. നെക്സ്റ്റ് ഡേ കൗ തക്കുമോയെയും മയുവിനെയും വഴിയിൽ വെച്ച് കാണും. അവരോട് സോറി പറയും. എന്നിട്ട് പറയും, ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ഞാൻ എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാമെന്നും അവൻ പറയും. കൗ ക്യാമ്പസിന് വെളിയിൽ ഒരു ഗേൾഫ്രണ്ടിനെ റെഡിയാക്കിയിട്ടുണ്ട്. അവളെ ഇന്ന് കാണാൻ പോവുകയാണ്. കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ അവൻ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു വണ്ടി വന്നിടിക്കും. അന്ന് നൈറ്റ് തക്കുമോയും പേരൻസിനെയും ഡോക്ടർ വിളിച്ചു വരുത്തും. അദ്ദേഹം പറയും, നിനക്ക് ഒരു ഡോണറിനെ കിട്ടിയിട്ടുണ്ട്. ഇത് കേട്ട് തക്കുമോ വളരെ ഹാപ്പിയാവും. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയുമോ എന്ന് അവൻ ഡോക്ടറോട് ചോദിക്കും. യെസ്, നിനക്ക് ഫുൾ ലൈഫ് ജീവിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ഉറപ്പു കൊടുക്കും. ഇനി അവൻ ഇഷ്ടപ്പെടുന്നതെല്ലാം ചെയ്യാം. അവന് മയുവിനെ കല്യാണം കഴിക്കാം. ആഗ്രഹിച്ചതെന്തും ചെയ്യാൻ കഴിയും. മയു ഹോസ്പിറ്റലിലേക്ക് വരും. അവിടെ കുറച്ച് ക്ലാസ്മേറ്റ്സ് നിന്ന് കരയുന്നുണ്ടായിരുന്നു. ചോദിക്കുമ്പോൾ അവൾ അറിയും കൗവിൻ്റെ ആക്സിഡൻറ്റിനെ പറ്റി. അവൾ നേരെ ഫാദറിൻ്റെ അടുത്തേക്ക് വരും. തക്കുമോയ്ക്ക് കിട്ടുന്ന ഹാർട്ട് ആരുടേതാണെന്ന് അവൾ ചോദിക്കും. അത് ആരുടേതായാൽ നിനക്കെന്താന്ന് ഫാദർ അവൾക്ക് മറുപടി നൽകും. അപ്പോൾ അവൾക്ക് മനസ്സിലാവും അത് കൗവിൻ്റേതാണെന്ന്. കൗ ഇപ്പോൾ ബ്രെയിൻ ഡെഡ് സ്റ്റേജിലാണ്. അവൻ്റെ അടുത്ത് അമ്മയും ഗ്രാൻഡ് ഫാദറും ഉണ്ടായിരുന്നു. ഗ്രാൻഡ് ഫാദർ അവനെ നോക്കി പറയും, നീ നല്ല മനസ്സുള്ളവനായിരുന്നു. മയു തക്കുമോയുടെ അടുത്ത് വന്നപ്പോൾ അവൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അവൻ്റെ സർജറി 2 ദിവസത്തിനകം നടക്കുമെന്നാണ് പറഞ്ഞത്. അവനിപ്പോൾ തോന്നും പെട്ടെന്ന് തന്നെ സർജറി നടന്നെങ്കിലെന്ന്. നെക്സ്റ്റ് ഡേ അവൻ്റെ സ്കൂളിലെ കുട്ടികളെ തക്കുമോ നോട്ടീസ് ചെയ്യും. ആരെങ്കിലും ഇവിടെ അഡ്മിറ്റ് ആണോ എന്ന് മയുവിനോട് ചോദിക്കുമ്പോൾ, നമ്മുടെ ക്ലാസ്സിലെ ആരുമല്ല, വേറെ ഏതെങ്കിലും ഡിവിഷനിലുള്ളതായിരിക്കുമെന്ന് അവൾ പറയും. കൗവിനെ കാണാൻ വന്ന കുട്ടികൾ അറിയാതെ തക്കുമോയുടെ മുറിയിലേക്ക് വരും. കൗവാണ് ഹാർട്ട് ഡോണറെന്ന് അവൻ മനസ്സിലാക്കും. അവൻ മയുവിനോട് ദേഷ്യപ്പെടും. നീ ഇതെല്ലാം അറിഞ്ഞിട്ടും എന്താ എന്നോട് പറയാതിരുന്നതെന്ന് ചോദിക്കും. ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് വേണ്ടാന്ന് അവൻ ഡിസൈഡ് ചെയ്യും. എനിക്കതിലൊന്നുമില്ല എന്ന് മയു പറയും. എനിക്ക് നിന്നെ ജീവനോടെ കണ്ടാൽ മാത്രം മതി. വേറെ ആരുടെ ഹാർട്ടായാലും നീ അത് സ്വീകരിച്ചാനേ, പിന്നെന്താ. തക്കുമോ പറയും, നിനക്കറിഞ്ഞുകൂടാ മരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന്. അത്രയധികം ഭയം കാണും മനസ്സിൽ. അവൻ എന്തുമാത്രം ആഗ്രഹങ്ങളുണ്ടായിരുന്നുവെന്ന് നിനക്കറിയാമോ. എൻ്റെ ഫ്രണ്ടിൻ്റെ ഹാർട്ട് എനിക്ക് സ്വീകരിക്കാൻ കഴിയുകയില്ല. കൗവിൻ്റെ അടുത്ത് പേരൻസ് ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരിറ്റിട്ട് വീഴും. ഇത് കാണുമ്പോൾ അവർക്ക് പ്രതീക്ഷയുണ്ടാവും. മിറക്കൾ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന്. കൗ എല്ലാം കേൾക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നും. അവർ ഡോക്ടറിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, ബ്രെയിൻ ഡെഡാണ്.
അതിനെ ലാസറസ് സൈൻ എന്നും പറയാം. സ്പൈനൽ റിഫ്ലക്സ് മൂവ്മെൻറ്റ്സ് കൊണ്ട് കണ്ണീരിറ്റിറ്റു വീഴാം, വിരലുകൾ അനങ്ങാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. അവൻ്റെ കണ്ടീഷൻ ഒരിക്കലും പഴയതുപോലെ ആകില്ല. കൗവിൻ്റെ മദർ പറയും, ഇനി അവൻ്റെ ഹാർട്ട് ഞാൻ ഡൊണേറ്റ് ചെയ്യുന്നില്ല, അവൻ കരയുകയാണ്, ചിലപ്പോൾ അവൻ ജീവിച്ചാലോ എന്ന് അവർ പറയും. തക്കുമോയ്ക്ക് വീണ്ടും ഡിസ്ചാർജ് കൊടുക്കും. നിന്റെ ഹോപ്പ് ഗീവ് അപ്പ് ചെയ്യല്ലേ എന്ന് മയു അവനോട് പറയും. മരിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട. തക്കുമ പറയും, നീ ഇപ്പോൾ പറഞ്ഞത് കേൾക്കുമ്പോൾ എനിക്കൊരു ഹോപ്പൊക്കെ തോന്നുന്നുണ്ടെന്ന് അവൻ പറയും. അവൾ പറയും, എനിക്കറിയാം, ഞാൻ നിന്റെ മാജിക് മെഡിസിനാണെന്ന്. ഇത് അവരുടെ നല്ല ബ്യൂട്ടിഫുൾ മൂമെൻ്റ് ആയിരുന്നു. ഒരു ദിവസം രാത്രി തക്കുമോയ്ക്ക് ഭയങ്കര പെയിൻ ഉണ്ടാവും. അവൻ്റെ അവസ്ഥ വളരെ മോശമായി. ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്താലേ അവനിനി രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അവൾക്കിത് കണ്ടു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ മയു ഓടി ഓടി അവൾ ഓടി കൗവിൻ്റെ മദറിൻ്റെ കാലിൽ വീണ് പറയും, അവൻ്റെ ഹൃദയം തരാൻ വേണ്ടി. പക്ഷേ അവർ പറയും, ഇന്ന് രാവിലെ അവൻ ഒന്ന് വിരലനക്കി. ഡോക്ടർ പറയുന്നത് അതൊരു റിഫ്ലക്സ് മാത്രമാണെന്നാണ്. ഞങ്ങൾക്ക് അത് മാത്രമാണ് ഒരു ഹോപ്പ്. കൗവിൻ്റെ ഗ്രാൻഡ് ഫാദർ കരഞ്ഞുകൊണ്ട് പറയും, ഞങ്ങളുടെ ഒരേ ഒരു ഹോപ്പാണ് അവൻ. അവൻ ഇപ്പോഴും കരയുന്നുണ്ട്. ഞങ്ങൾ ഹെൽപ്ലെസ് ആണ് മോളെയെന്നും പറയും. രാത്രി തക്കുമോയ്ക്ക് സ്വപ്നത്തിൽ മയു വളരെയധികം കരയുന്നതായി തോന്നി. അവൻ ആ ചെറിയ പ്ലാന്റും കാണുന്നുണ്ട്. അന്ന് കുഞ്ഞു മയു വിഷ് ചോദിച്ചില്ലേ, അതേ പ്ലാന്റ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ എനിക്ക് കുറച്ചുകൂടി ആയുസ് തരണമേ എന്ന് പ്രാർത്ഥിക്കും. അവൻ തിരിച്ചു വരും, കണ്ണുകൾ തുറക്കും. അവൻ പെട്ടെന്ന് എണീറ്റ് വന്ന് മയുവിനോട് റെഡിയാവാൻ പറയും. മയു അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും പക്ഷേ അവൻ അത് കേട്ടില്ല. അവൻ പറയും, നമ്മൾ നമ്മുടെ ഹണിമൂണിന് പോവുകയാണ്. നമ്മുടെ കല്യാണം കഴിഞ്ഞില്ല എന്നും അവൾ പറയും. അതിലൊന്നും ഒരു കാര്യവുമില്ല, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനുശേഷം അവർ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ വരും, വാട്ടർ സ്ലൈഡിൽ കയറും, ആഗ്രഹമുള്ള റൈഡിലൊക്കെ കയറി. അന്നത്തെ ദിവസം മുഴുവൻ വളരെ സന്തോഷത്തിലായിരുന്നു അവർ. അവൻ ഇഷ്ടമുള്ള ആഹാരമൊക്കെ കഴിച്ച് ബീച്ചിൽ വന്ന് മണലുകൊണ്ടൊരു കോട്ടയുമുണ്ടാക്കി തിരമാലയിൽ കൈകോർത്ത് സന്തോഷത്തോടെ അവരുടെ ഫേവറേറ്റ് പ്ലേസിൽ പോയിരിക്കും. അന്നത്തെ ദിവസം അവർക്കൊരിക്കലും മറക്കാനാവാത്ത ദിവസമായിരുന്നു. തക്കുമോ പറയും, എൻ്റെ കയ്യിൽ ഇനി കുറച്ച് സമയമേ ഉള്ളൂ എന്ന് ഇപ്പോൾ ഞാൻ റിയലൈസ് ചെയ്യുന്നു. മയു, എന്നോട് ക്ഷമിക്കണം, എനിക്കെൻ്റെ പ്രോമിസ് കാക്കാൻ കഴിയില്ല. ആ ഫോർ ലീഫ് ഫ്ലവറില്ലേ, അതിനോട് ഞാൻ കുറച്ച് സമയം കൂടി ചോദിച്ചിരുന്നു. ആ സമയമായിരുന്നു ഇതെല്ലാം. ബാ, നമുക്ക് തിരിച്ചു പോകാം. നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന എല്ലാ നിമിഷങ്ങളും വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു. തക്കുമ അവൻ്റെ വിൽ മയുവിൻ്റെ കയ്യിൽ കൊടുക്കും. ആവശ്യത തോന്നിയതുകൊണ്ട് വീണ്ടും ഹോസ്പിറ്റലൈസായി. അവൻ്റെ അമ്മ മയുവിനോട് കുറേ ദേഷ്യപ്പെടും. ആ അവസ്ഥയിൽ അവനെ വെളിയിൽ കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. അവൻ്റെ അവസ്ഥ വീണ്ടും ഗുരുതരമായി. അവൻ മരിക്കും. അവൾ വെളിയിൽ തനിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അവൾക്കത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. മയു കുറേ കരയും. തക്കുമ കൊടുത്ത വിൽ അവൾ വായിക്കും. അതിൽ അവൻ എഴുതിയിരുന്നത്, ഞാൻ സ്നേഹിച്ചിരുന്ന എല്ലാവരും നല്ല രീതിയിൽ സന്തോഷത്തോടെ ഇനിയും ജീവിക്കണം. തക്കുമയുടെ ക്രിമേഷന് ശേഷം അവൻ്റെ ചിതാഭസ്മം അവർ മയുവിന് കൊടുക്കും. അവൻ്റെ അമ്മ മയുവിനോട് താങ്ക് യു പറയും. എന്നിട്ട് പറയും, നീ കാരണം തക്കുമ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ അവൻ്റെ ആഗ്രഹം പോലെ എക്സ്പീരിയൻസ് ചെയ്തു. സ്നേഹം എന്താണെന്ന് അവൻ മനസ്സിലാക്കി. ഫ്രണ്ട്സ്, അടുത്തത് നമ്മൾ കാണുന്നത് മയു അവൻ്റെ ആഷസും കയ്യിൽ വെച്ച് വെഡ്ഡിംഗ് ഡ്രസ്സും ഇട്ട് വന്നിരിക്കുകയാണ്. അവനെ കല്യാണം കഴിച്ചിട്ട് പറയും, നിന്നെ സ്നേഹിക്കുന്നത് വളരെ പാടുള്ള കാര്യമായിരുന്നു. എനിക്ക് ജീവിതത്തിൽ നീ കാരണം കുറേ കഷ്ടപ്പെടേണ്ടി വന്നു. എനിക്ക് വീണ്ടും ഒരു അവസരം കിട്ടിയാൽ ഞാൻ വീണ്ടും നിന്നെ തന്നെ സ്നേഹിക്കും. എനിക്കെന്തൊക്കെ വേദനകളുണ്ടെങ്കിലും നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹര നിമിഷങ്ങളായിരുന്നു. ഇനിയും നമ്മൾ തമ്മിൽ കാണാനിടയായാൽ ഞാൻ ഇനിയും നിന്നെ തന്നെ സ്നേഹിക്കും. ഇന്നത്തെ മൂവി നമ്മളോട് പറയുന്നത് ആരുടെയെങ്കിലും കൂടെ നിങ്ങളുടെ സമയം ലിമിറ്റഡ് ആണെങ്കിലും അവരുടെ കൂടെ നിങ്ങൾ ഓരോ നിമിഷവും എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് ഒരു നിമിഷമായാലും ഒരു ആയുഷ്കാലമായിരുന്നാലും. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തിക്കോട്ടെ. ഇതായിരുന്നു മൂവി ഐ ഗീവ് മൈ ഫസ്റ്റ് ലവ് ടു യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. കുറേ നല്ല മൂവീസ് ഇതേപോലെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരാം. സോ പ്ലീസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇല്ലെങ്കിൽ മഷിയിട്ട് നോക്കിയാൽ പോലും എൻ്റെ കുഞ്ഞു ചാനൽ കാണില്ല. ആ, മറ്റൊരു കാര്യം, നിങ്ങൾ കൂട്ടുകാരാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ഒരു നല്ല മൂവിയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.
അതുവരെ ഞാൻ അടുത്ത മൂവിയുടെ പണിപ്പുരയിലോട്ട് പോകട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ. ആ വേറൊരു കാര്യം, നിങ്ങൾ നാട്ടിലെവിടെയാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.